നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സി എക്സാമിനു വേണ്ടി പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ എസ് സി ആർ ടിയിൽ എസ് സെവൻത്ത് സ്റ്റാൻഡേർഡിൽ സമൂഹ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകം അതിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ചാപ്റ്റർ വണ്ണാണിന്ന് പഠിക്കുന്നത് മധ്യകാല ഇന്ത്യ അപ്പം മധ്യകാല ഇന്ത്യ എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കേരള പി എസ് സിക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നന്നായി പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ രണ്ട് രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണ് ഇത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് അപ്പം ആദ്യം കാണുന്നത് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ടയാണ് റെഡ് ഫോർട്ട് അഥവാ ചെങ്കോട്ട അടുത്ത് കാണിച്ചിരിക്കുന്നത് ഹംപിയാണ് ഹംപി അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ദേശീയ ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ടയിലാണ് ഇത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ചെങ്കോട്ട മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ചതാണ് ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത് ഹംപി അതാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ രണ്ട് രാജ്യം ഈ രണ്ട് രാജ്യങ്ങൾ അതായത് ഈ പറഞ്ഞിരിക്കുന്ന മുഗൾ സാമ്രാജ്യവും അതുപോലെ വിജയനഗരവും ആണ് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ മുഗൾ ഭരണത്തെ പറ്റി നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ് ബാബർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയായിരുന്നു അടുത്തത് ഹുമയൂൺ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ നാൽപ്പത് വരെയും പിന്നീട് അൻപത്തി അഞ്ച് മുതൽ അൻപത്തി ആറ് വരെയും ഹുമയൂൺ ആയിരുന്നു അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയായിരുന്നു ജഹാംഗീർ ആയിരത്തി അറുനൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വരെ ആയിരുന്നു ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വരെ ഔറംഗസീബ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഇതായിരുന്നു പ്രധാനപ്പെട്ട മുഗൾ ഭരണകാര്യ ഭരണാധികാരികൾ വളരെ വിസ്തൃതമായ ഒരു രാജ്യമായിരുന്നു മുകളരുടേത് ഇന്നത്തെ ഇന്ത്യക്ക് പുറമേ അയൽ രാജ്യങ്ങളിലേക്കും മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു അപ്പം ഔറംഗസേബിൻ്റെ കാലത്തെ മുഗൾ രാജ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി ഏഴിലെ പിക്ചറാണ് അപ്പം ഇതിൽ ഇവിടെ ധാക്കയൊക്കെ കാണിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിന്റെ ഭാഗം അപ്പം നമുക്കറിയാം ഇതൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ളതാണ് ഇപ്പോൾ അയൽരാജ്യങ്ങളായ ഭാഗങ്ങളും കൂടി ഇപ്പോൾ ഇന്ത്യ അല്ലാത്ത ഭാഗങ്ങളും കൂടി എന്തുണ്ട് ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മംഗോൾ മുഗൾ രാജ്യസ്ഥാപകനാണ് ആര് ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയാണ് അപ്പോൾ പിതാവിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ പറഞ്ഞാൽ തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂർ മാതാവിന്റെ പാരമ്പര്യത്തിൽ പറഞ്ഞാൽ മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ അവരുടെ പിൻഗാമിയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു ഇബ്രാഹിം ലോധി ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധി കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്നായിരുന്നു എന്ന് ഓർത്തിരിക്കാം ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് ഏറ്റുമുട്ടിയത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഇന്ത്യയില് മുഗൾ ഭരണം അപ്പൊ ലോധി വംശത്തിലെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയുമായി ഏറ്റുമുട്ടി മുഗൾ ഭരണം സ്ഥാപിച്ചു അടുത്തത് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ടുതന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിദ്യ വ്യത്യാസമില്ലാതെയും തുല്യ നീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അക്ബർ ചക്രവർത്തിയെ കുറിച്ച് ജസ്യൂട്ട് പാതിരി പിയറി ജാറി എഴുതിയതാണിത് അപ്പൊ അക്ബർ ചക്രവർത്തിയുടെ മരണാന്തരം എഴുതിയ അനുശോചന കുറിപ്പായിരുന്നു ഇത് ആരാണ് എഴുതിയത് ജസ്യൂട്ട് പാതിരി പിയറി ജാറി ഇവിടെ നിങ്ങക്ക് കാണാം അക്ബർ ചക്രവർത്തി വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാനുണ്ട് നോക്കി വെക്കുക ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി പണികഴിപ്പിച്ചു ഇബാദത്ത് ഖാന അപ്പൊ ഈ ഇബാദത് ഖാനയിലാണ് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒക്കെ ഒത്തുചേർന്നിരുന്നത് ഇബാദത് ഖാന അപ്പൊ ഇബാദത് ഖാന ഈ പണ്ഡിതന്മാരെ മത പണ്ഡിതന്മാരും പല മതസ്ഥരും ഒക്കെ ഈ ഒരു ചർച്ചയ്ക്ക് വരുന്ന സ്ഥലമാണ് ഇബാദത് ഖാന അതെവിടെയാണ് ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രിയാണ് പുതിയ തലസ്ഥാനം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇബാദത് ഖാന പണി കഴിപ്പിച്ചത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി അക്ബർ കൊണ്ടുവന്ന മതം അല്ലെങ്കിൽ അക്ബർ കൊണ്ടുവന്ന പുതിയ ദർശനമാണ് ദിൻ ഇലാഹി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിനെക്കി അപ്പോൾ എല്ലാവർക്കും സമാധാനം എന്നാണ് ദിൻ ഇലാഹി എന്നതിൻ്റെ അർത്ഥം ദിൻ ഇലാഹി അഥവാ സുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അപ്പൊ ഇതാണ് ഫത്തേപൂർ സിക്രി ആദ്യം പറഞ്ഞ പുതിയ തലസ്ഥാനം മുകളുടെ പുതിയ തലസ്ഥാനം അക്ബറിന്റെ സമയത്ത് ഫത്തേപൂർ സിക്രി ആയിരുന്നു ഇനി സിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ് ഇപ്പൊ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരുടെ സമയത്താണ് അക്ബറുടെ സമയത്താണ് മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു രാജ ടോഡർമാൾ രാജ മാൻസിംഗ് രാജ ഭഗവൻദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ് രാജ ടോഡർമാൾ രാജ മാൻസിംഗ് രാജ ഭഗവൻദാസ് ബീർബൽ എന്നിവർ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒരു കാര്യം തുസൂക്കി ജഹാംഗീരി തുസൂക്കി ജഹാംഗീരി എന്ന് പറഞ്ഞത് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ് ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പ് അതിൽ അക്ബർ അദ്ദേഹത്തിന്റെ അനുയായികളോട് കൽപ്പിച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ച് സമയം പാഴാക്കരുത് ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഇ കുൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് എന്ന് അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഗൾ സൈന്യം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മബ്ദാരി മാന്സബ്ദാരി അപ്പൊ സൈനിക സമ്പ്രദായം മാൻസബ്ദാരി ഈ ഒരു സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻ പദവി നിശ്ചയിച്ചിരുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മാൻ അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഭരണം ശക്തമായി മുന്നോട്ടു പോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു ഇതിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അപ്പോൾ അക്ബറിന്റെ സൈനിക സമ്പ്രദായം മാൻസബ്ദാരി മുഗൾ ഭരണരീതി അപ്പൊ എന്തൊക്കെയായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ക്രമീകരണം ഭരണ ക്രമീകരണം നോക്കാം സുബ സർക്കാർ പർഗാന ഗ്രാമം ഏറ്റവും ഉയർന്ന പൊസിഷൻ മുതൽ താഴേക്ക് വരുമ്പോൾ സുബ സർക്കാർ പർഗാന ഗ്രാമം ഇപ്പൊ ഈ ഒരു ടേം ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പർഗാന ഏത് ഭരണക്രമത്തിലെ വാക്കാണ് എന്നൊക്കെ ചോദിച്ചാല് നമ്മൾ മുഗൾ ഭരണം എന്ന് പറയാൻ അറിഞ്ഞിരിക്കണം അപ്പൊ മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇങ്ങനെയൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത് രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപനും നിയമനിർമ്മാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അഥവാ ഖാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനും അവസരമുണ്ടായിരുന്നു ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാര് വകുപ്പ് അധ്യക്ഷന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ വേറെ കൊടുത്തിട്ടുണ്ട് ദിവാൻ ഇ ഖാസില് ജനങ്ങളുടെ പരാതി കേൾക്കുന്നു അപ്പൊ അക്ബർ ചക്രവർത്തി ജനങ്ങളുടെ പരാതി കേൾക്കുന്ന ആ ഒരു പ്ലേസ് അതാണ് എന്ത് ദിവാൻ ഇ ഖാസ് ദിവാൻ ഇ ഖാസ് ഇനി എന്താണ് അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ അന്നത്തെ സമൂഹത്തെ കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പല സഞ്ചാരികൾ യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ യാത്രാ വിവരണങ്ങളിൽ ഏർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് സമൂഹം പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാര് ഏറ്റവും മുകളിൽ രാജാവായിരുന്നു ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർനിയർ അന്നത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജനങ്ങളുടെ ജീവിത രീതി ഭക്ഷണം വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ബാബർ ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും ഒക്കെ ബാബറിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഉണ്ട് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം ഇതാരും പറഞ്ഞതാണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽ ഫിച്ച് ഇന്ത്യയിലെ ആഗ്രയെയും ഫത്തേപൂർ സിക്രിയയും പറ്റി പറയുന്നതാണ് മുഗൾ ഭരണകാലത്ത് എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു കൈവരിച്ചുവെന്ന് ഈ ഒരു വിവരണം സൂചിപ്പിക്കുന്നു സാമ്പത്തിക പുരോഗതി പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ ഐൻ ഇ അക്ബരി അപ്പം ആരുടെ പുസ്തകമാണ് ഐൻ ഇ അക്ബരി അബുൾ ഫസൽ അതില് ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യക്കാരുടെ കൃഷി രീതിയെ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിരുന്നത് അബുൽ ഫസലിന്റെ ഐൻ ഇ അക്ബരിയിലാണ് നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു അടുത്ത അബുൽ ഫസലിനെ പറ്റി പറയാം മുഗൾ ഭരണത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനും ആയിരുന്നു അദ്ദേഹം ജീവചരിത്രകാരനുമായിരുന്നു ഐൻ ഇ അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അക്ബർ നാമ രചിച്ചതാര് ഐൻ ഇ അക്ബരി രചിച്ചതാര് അബുൽ ഫസൽ പേർഷ്യൻ ചക്രം എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഇതാണ് പേർഷ്യൻ ചക്രം വന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ പേർഷ്യൻ ചക്രങ്ങള് ഈ കൃഷിക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അതാണ് പേർഷ്യൻ ചക്രം എന്ന് പറയുന്നത് കാർഷിക രംഗത്തെ ഉത്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ മസ്ലിൻ പട്ട് പഞ്ചസാര അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ധാക്ക മൂർഷിദാബാദ് സൂറത്ത് ലാഹോർ ആഗ്ര തുടങ്ങിയവ മൂർഷിദാബാദ് ലാഹോർ സൂറത്ത് ആഗ്ര ഈ ഒരു ഈ പറഞ്ഞിരിക്കുന്ന നഗരങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഠാക്ക ഇന്ന് ബംഗ്ലാദേശിലാണ് ധാക്ക മൂർഷിദാബാദ് മൂർഷിദാബാദ് ഇപ്പോൾ എവിടെയാണ് പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് മൂർഷിദാബാദ് വരുന്നത് ലാഹോർ ലാഹോർ ഇപ്പോൾ എവിടെയാണ് ലാഹോർ പാകിസ്ഥാൻ പാകിസ്ഥാനിലാണ് ലാഹോർ പാകിസ്ഥാനില് പാകിസ്ഥാൻ്റെ ഭാഗമായ പഞ്ചാബിൻ്റെ തലസ്ഥാനായിട്ടാണ് ലാഹോർ പറയുന്നത് മെയിൻ സെൻറ്റർ ആണ് സൂറത്ത് സൂരത്ത് എവിടെയാണ് വരുന്നത് സൂറത്ത് ഗുജറാത്തിലാണ് ഇന്ത്യയിൽ തന്നെയാണ് ഗുജറാത്തിലാണ് ആഗ്ര ആഗ്ര വരുന്നത് യു പിയിലാണ് അടുത്ത സാംസ്കാരിക സമന്വയം സാംസ്കാരിക സമന്വയം ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് രസ് രസ്നമ രസംനാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടം മഹാഭാരതം അത് പേർഷ്യൻ ഭാഷയിലായപ്പോൾ അതിൻ്റെ പേരെന്താണ് രസ്നാമാ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് ഇപ്പം മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു രസ്നാമ എന്നാണ് പേര് ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണിത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത് ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു അങ്ങനെയുള്ള സാംസ്കാരിക സമന്വയമാണ് ഇവിടെ പറയുന്നത് താജ്മഹൽ ആഗ്ര കോട്ട ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ് അതുപോലെ പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടു ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായാണ് ഹിന്ദുസ്ഥാനി സമന് ഹിന്ദുസ്ഥാനി സംഗീതം ഇപ്പൊ ഇതാണ് താജ്മഹൽ ആഗ്ര കോട്ട ആഗ്ര ഫോർട്ട് വിജയനഗര ഭരണം ഇപ്പം ഇത്രയും നമ്മൾ മുഗളന്മാരെ പറ്റി പഠിച്ചു ഇനി വിജയ നഗര ഭരണത്തെക്കുറിച്ച് പഠിക്കാം മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശം ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആ സമയത്ത് തന്നെ ദക്ഷിണേന്ത്യയിൽ വിവിധ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം വിജയനഗരവും ഹംപിയും വിജയനഗരം വിജയത്തിന്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു വിജയനഗരം സിഇ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നിരുന്നു നിലനിന്നു ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് അപ്പൊ ആയിരത്തി എണ്ണൂറിൽ കേണൽ മക്കൻസി അദ്ദേഹമാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പൊ വിജയനഗരം എന്ന് പറയുന്ന ഈ ഒരു ഷേഡ് എഴുതിക്കുന്ന പാട്ടാണ് മൊത്തത്തില് കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരം അപ്പൊ വിജയനഗര രാജാക്കന്മാർ രാജാക്കന്മാരാരൊക്കെയാണെന്ന് നോക്കാം സംഗമ രാജവംശത്തിലെ ഹരിഹരൻ ബുക്കൻ സാലുവ വംശത്തിലെ നരസിംഹ സാലുവ തുളുവ വംശത്തിലെ വീരനരസിംഹൻ കൃഷ്ണദേവരായർ അരവിടു വംശത്തിൽ തിരുമല വെങ്കിട വൺ അപ്പോ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് അവർ സംഗമ രാജവംശത്തിൽപ്പെട്ടവരാണ് സിഇ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിലാണ് വിജയനഗരം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കൻ ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് അദ്ദേഹത്തെ പറ്റി ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മുറ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് അപ്പൊ വളരെ സമത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായിരുന്നു ഹംപി അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണമായിരുന്നു മത സഹിഷ്ണുത എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും അക്ബറിനെ പോലെ അതേ സമയത്തുണ്ടായിരുന്ന കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വ്യത്യസ്ത മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിലും സ്ഥിതേയമായ പുരോഗതി ഉണ്ടായിരുന്നു അസാമാന്യ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത ജാമ്പതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് അപ്പം ഇത് ഓർത്തു ഓർത്തുവെക്കുക അമുക്തമാല്യത ജാമ്പതി കല്യാണം രചിച്ചത് ആരാണ് ശ്രീകൃഷ്ണദേവരായരാണ് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അഷ്ടദിഗ്വജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന അഷ്ടദിഗ്വജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന എട്ട് പണ്ഡിതർ അവര് കൃഷ്ണദേവരായരുടെ സദസ്സിന് അലങ്കരിച്ചിരുന്നു അപ്പൊ പണ്ഡിതർ അത് കൃഷ്ണദേവരുടെ സദസ്സിലെ പണ്ഡിതർ അഷ്ടദിഗ്വജങ്ങൾ എന്ന് അറിയപ്പെട്ടു ഭരണ സംവിധാനം വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ നാടുകൾ അഥവാ ജില്ലകൾ സ്ഥലം ഉപജില്ലകൾ നമ്മൾ പ്രവിശ്യകൾ ജില്ലകൾ ഉപജില്ലകൾ എന്ന് പറഞ്ഞ പോലെ മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും രാം ഗ്രാമത്തിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്കുവഹിച്ചവരായിരുന്നു നായകന്മാരും അമര നായകന്മാരും സൈനിക മേധാവികളെയാണ് അമര നായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സൈനിക മേധാവികൾ അമര നായകന്മാർ രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ കുതിരകൾ ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്ന് വിളിച്ചിരുന്നു അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക അക്ബറിന്റെ സമയത്ത് മൻസബദാരി സൈനിക വ്യവസ്ഥ ഉണ്ടായിരുന്ന പോലെ ഇവിടെ അമരനായക സംവിധാനമാണ് ഉണ്ടായിരുന്നത് ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പറഞ്ഞാൽ വിവിധ ജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാഹ്മണക്ക ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നതും ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി കച്ചവടം കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും മറ്റു വിഭാഗങ്ങൾ ഏർപ്പെട്ടിരുന്നത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു ശൈശവ വിഭ വിവാഹം സതീ സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു ഡൊമിംഗോ പയസ് എന്ന വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എന്താണ് പറഞ്ഞു നോക്കാം ഡൊമിംഗോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട് ഈ തെരുവിൽ വിവിധ അല്ലെ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാണാം അവിടെ കുതിരകൾ ഓറഞ്ച് മുന്തിരി തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത് വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം കമലാപുരം കുളം ഹിരിയകന ഹിരിയ കനാൽ ഹിരിയ കനാൽ തുംഗഭദ്ര നദിക്ക് കുറുകക്കെട്ടിയ അണക്കെട്ട് ഇതെല്ലാം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി വീട്ടു നികുതി വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ ഇപ്പൊ വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത് ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായി നടത്തിയിരുന്നത് അറബികളായിരുന്നു കുതിരകൾ കച്ചവടത്തിലെ പ്രധാനപ്പെട്ട ഇനമായിരുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാര് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ എല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തു വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായും കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഈ കാണിച്ചിരിക്കുന്നത് ഹംപിയിലെ ഹസാര രാമക്ഷേത്രമാണ് ഹസാര രാമക്ഷേത്രം വിത്തല സ്വാമി ക്ഷേത്രം ഹംപി ഇത് വിത്തല സ്വാമി ക്ഷേത്രം വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചിരുന്നു വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു കല വാസ്തുവിദ്യ ശില്പകല സാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി കൃഷ്ണദേവരായനെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു ദ്രാവിഡ ശില്പരീതി ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത ഇത് ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രമാണ് അതുപോലെ ഹംപിയിലെ ലോട്ടസ് മഹലാണിത് സാഹിത്യ സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ ഒരു കാലത്താണ് ഇപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റി പഠിക്കും ആറാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്